ആകാശവാണി നമസ്കാരം വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് അബ്രഹാം പ്രധാന രാജ്യത്തെ പതിനൊന്നാമത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മധ്യപ്രദേശിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും ഭോപ്പാലിൽ നടക്കുന്ന സംയുക്ത കമാൻഡർ സമ്മേളനത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും ഇന്ത്യയുടെ അധ്യക്ഷതയിലുള്ള ജി ട്വന്റി ഉച്ചകോടിയുടെ രണ്ടാം ഷർപ്പാ സമ്മേളനം കുമരകത്ത് തുടരുന്നു രാജ്യത്ത് കഴിഞ്ഞ മണിക്കൂറിനിടെ രണ്ടായിരത്തി തൊള്ളായിരത്തിലധികം കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തു രോഗമുക്തി നിരക്ക് ശതമാനം വൈക്കം സത്യാഗ്രഹ ശതാബ്ദി ആഘോഷങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയനും തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും സംയുക്തമായി ഇന്ന് ഉദ്ഘാടനം ചെയ്യും ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് രണ്ട് മത്സരങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മധ്യപ്രദേശിൽ ഭോപ്പാലിൽ നടക്കുന്ന സംയുക്ത കമാൻഡർ സമ്മേളനത്തെ പ്രധാനമന്ത്രി അല്പസമയത്തിനകം അഭിസംബോധന ചെയ്യും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൌഹാൻ കര വ്യോമ നാവികസേനാ മേധാവികൾ മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കുന്നു മൂന്ന് ദിവസത്തെ സമ്മേളനത്തിൽ ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ ചർച്ചയാകും പ്രതിരോധ രംഗത്തെ സ്വയം പര്യാപ്തതയ്ക്കായുള്ള നടപടികളുടെ പുരോഗതിയും യോഗം അവലോകനം ചെയ്യും ഭോപ്പാലിനും ന്യൂഡൽഹിക്കും ഇടയിലുള്ള വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യും ഉച്ചകഴിഞ്ഞ് മധ്യപ്രദേശിലെ റാണി കമലാപതി റെയിൽവേ സ്റ്റേഷനും ന്യൂഡൽഹിയിലെ നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനും ഇടയിൽ സർവീസ് നടത്തുന്ന പുതിയ ട്രെയിൻ രാജ്യത്തെ പതിനൊന്നാമത്തെ ഭാരത് എക്സ്പ്രസ് ആണ് ട്രെയിനിന് ഏഴ് മണിക്കൂർ മിനിറ്റ് കൊണ്ട് എഴുന്നൂറ് കിലോമീറ്റർ ദൂരം പിന്നിടാനാകും ബിന വീരാങ്കന ലക്ഷ്മിഭായ് ഝാൻസി ഗ്വാളിയൂർ ആഗ്ര പൽവാൽ എന്നിവിടങ്ങളിൽ സ്റ്റോപ്പ് ഉണ്ടാകും രാജ്യത്തെ ജനങ്ങളുടെ യാത്രാനുഭവം പുനർനിർവചിച്ച പുനർനിർവ്വചിച്ച വന്ദേഭാരത് എക്സ്പ്രസിൽ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത അത്യാധുനിക സൌകര്യങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ടായിരത്തി സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി എക്കാലത്തെയും ഉയർന്ന നിരക്കായ പതിനയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത് കോടി രൂപയിൽ എത്തിയതായി രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് രാജ്യത്തിന് ഇത് ശ്രദ്ധേയമായ നേട്ടമാണെന്ന് അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാജ്യത്തിന്റെ പ്രതിരോധ കയറ്റുമതി വൻതോതിൽ വരികയാണെന്നും കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു സാമ്പത്തിക വർഷം അഞ്ഞൂറ് കോടി രൂപയുടെ വരുമാനം സ്വന്തമാക്കി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് എട്ട് ശതമാനം വളർച്ചയാണ് എച്ച്എൽ ഇത്തവണ മുൻവർഷം ഇത് കോടി രൂപയായിരുന്നു അസാധാരണ നേട്ടമാണ് കമ്പനി സ്വന്തമാക്കിയതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദനക്കുറിപ്പിൽ പറഞ്ഞു ഇന്ത്യയുടെ അധ്യക്ഷതയിലുള്ള ജി ട്വന്റി ഉച്ചകോടിയുടെ ഭാഗമായ രണ്ടാം ഷെർപ്പേ സമ്മേളനം കുമരകത്ത് തുടരുന്നു ഔപചാരിക ചർച്ചകൾ ഇന്ന് സമാപിക്കും ഉച്ചതിരിഞ്ഞ് ഹരിത വികസനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ടുവെച്ച പരിസ്ഥിതിക്കായി ജീവിതശൈലി എന്നീ വിഷയങ്ങളും ചർച്ചയാകും സമാപന യോഗത്തിൽ ജി ട്വന്റിയുടെ മുന്നോട്ടുള്ള പ്രയാണം സംബന്ധിച്ച് ഇന്ത്യയുടെ ഷെർപ്പ അമിതാഭ് കാന്ത് പ്രതിനിധികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും ജി ട്വന്റി രണ്ടാം ടൂറിസം പ്രവർത്തക ഗ്രൂപ്പ് യോഗം ഇന്ന് പശ്ചിമബംഗാളിലെ സിലിഗുഡിയിൽ ആരംഭിക്കും എട്ട് രാജ്യങ്ങളുടെ പ്രതിനിധികൾ മൂന്ന് ദിവസത്തെ സമ്മേളനത്തിൽ പങ്കെടുക്കും ഇന്ത്യൻ ശ്രീലങ്കൻ സംയുക്ത സമുദ്ര നാവിക അഭ്യാസം സ്ലിനെക്സിന്റെ പത്താം പതിപ്പിന് മറ്റന്നാൾ കൊളംബോയിൽ തുടക്കമാകും ഇരു ഇരുനാവികസേനകൾ തമ്മിലുള്ള പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും സമുദ്ര പ്രവർത്തനങ്ങളിലെ നടപടിക്രമങ്ങൾ കൈമാറ്റം ചെയ്യാനും നാവിക അഭ്യാസത്തിലൂടെ സാധിക്കും ഇരുരാജ്യങ്ങളുടെയും നാവികസേനകൾ തമ്മിലുള്ള ആശയവിനിമയം കഴിഞ്ഞ വർഷങ്ങളിൽ ഗണ്യമായി വളർന്നിട്ടു ശുചിത്വ ഭാരത മുന്നേറ്റത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ആൻഡമാൻ നിക്കോബാർ ലക്ഷദ്വീപ് ദാദ്ര നഗർ ഹവേലി ദാമൻ ദിയു എന്നിവിടങ്ങളിലെ ജനങ്ങളെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മൂന്ന് കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ജനങ്ങളെക്കുറിച്ച് അഭിമാനിക്കുന്നതായി അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചു നേരത്തെ ഈ മൂന്ന് കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ഗ്രാമങ്ങൾ ഒഡിഎഫ് പ്ലസ് പദവി സ്വന്തമാക്കിയിരുന്നു രാജ്യത്തിന്റെ സവിശേഷമായ സാംസ്കാരിക വൈവിധ്യങ്ങൾ പ്രദർശിപ്പിക്കുന്ന നിരവധി മേളകളുടെ നാടാണ് ഇന്ത്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിലെ മാധവ്പൂർ മേള സന്ദർശിച്ച കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന്റെ ട്വീറ്റിന് മറുപടിയായാണ് പ്രധാനമന്ത്രിയുടെ പ്രതികരണം ഗുജറാത്തിനെയും വടക്കു കിഴക്കൻ പ്രദേശങ്ങളെയും ബന്ധിപ്പിക്കുന്ന അസാധാരണമായ മേളയാണ് മാധവ്പൂർ മേളയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഈ വാർത്തകൾ ആകാശവാണി ജനങ്ങളും ശബ്ദവും നേരിട്ടുള്ള സംഭാഷണവും അതാണ് നമ്മുടെ മൻ കി ബാത് ആകാശവാണിയിൽ എല്ലാ മാസവും അവസാന ഞായറാഴ്ച പ്രക്ഷേപണം ചെയ്യുന്ന മൻ കി ബാത് എന്ന പരിപാടിയിലൂടെ കോടിക്കണക്കിന് ഭാരതീയരുമായാണ് പ്രധാനമന്ത്രി സംവദിക്കുന്നത് രണ്ടായിരത്തി ഒക്ടോബർ മൂന്നിന് ആരംഭിച്ച പരമ്പര ഈ മാസം നൂറാം പതിപ്പിലേക്ക് കടക്കുകയാണ് ഈ അവസരത്തിൽ രാഷ്ട്രത്തെ പുതിയ പാതയിലേക്ക് നയിച്ച ഈ പരിപാടിയിൽ നിന്ന് പ്രധാനമന്ത്രിയുടെ തിരഞ്ഞെടുത്ത പ്രഭാഷണങ്ങൾ ആകാശവാണി അവതരിപ്പിക്കുന്നു കഴിഞ്ഞ ദിവസമാണ് രാജ്യത്തിന് അഭിമാനം സമ്മാനിച്ച് നമ്മുടെ നാല് വനിതാ ബോക്സിംഗ് താരങ്ങൾ ലോക ചാമ്പ്യൻഷിപ്പിൽ ഉജ്ജ്വല വിജയം സ്വന്തമാക്കിയത് കായിക ഇനങ്ങളിൽ യുവജന പങ്കാളിത്തം ഉറപ്പാക്കുന്നതിൽ ഖേലോ ഇന്ത്യ പദ്ധതി വലിയ പങ്കാണ് വഹിക്കുന്നത് रगस्ट ए प्रक्षेपण चाह मन की बाति राज्य कहारम वलर्ती प्राधान्य प्रधानमंत्री ए खेल हमारे जीवन का हिस्सा बने अगर हम दुनिया के युवा देश हैं तो हमारी ये तरुणाई खेल के मैदान में भी नजर आनी चाहिए स्पोर्ट्स यानी फिजिकल फिटनेस मेंटल अलर्टनेस पर्सनालिटी एनहैंसमेंट मैं समझता हूं इससे ज्यादा क्या चाहिए खेल एक प्रकार से दिलों का मेल एक बहुत बड़ी जड़ी बूटी है രാജ്യത്ത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ രണ്ടായിരത്തി തൊള്ളായിരത്തിലധികം കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പേർ രോഗമുക്തി നേടി നിലവിൽ പേരാണ് രാജ്യത്ത് കോവിഡ് ചികിത്സയിലുള്ളത് ശതമാനമാണ് രോഗമുക്തി നിരക്ക് ഇന്നലെ മാത്രം വാക്സിൻ ഡോസുകളാണ് നൽകിയത് രാജ്യത്തുടനീളം ഇതുവരെ കോടി ലക്ഷം വാക്സിൻ ഡോസുകൾ നൽകിയിട്ടു് പ്രകൃതിവാതക മേഖലയിലെ ഏകീകൃത നിരക്കുകൾ രാജ്യത്ത് മുതൽ പ്രാബല്യത്തിൽ ഒരു രാജ്യം ഒരു വിതരണ ശൃംഖല ഒരു താരിഫ് എന്നതിൽ അധിഷ്ഠിതമാക്കിയാണ് ഏകീകൃത നിരക്ക് നിലവിൽ വരുന്നത് പ്രകൃതിവാതക മേഖലയിൽ ഏകീകൃത നിരക്കുകൾ നടപ്പാക്കാനുള്ള ഈ തീരുമാനം ഊർജ്ജവാതക മേഖലയിലെ ശ്രദ്ധേയമായ പരിഷ്കാരമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു വൈക്കം സത്യാഗ്രഹ ശതാബ്ദിയോടനുബന്ധിച്ച് സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന അറുനൂറ്റിമൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന അനുസ്മരണ പരിപാടികൾക്ക് ഇന്ന് തുടക്കം ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പതിന് വൈക്കം ബീച്ച് മൈതാനിയിൽ നടക്കുന്ന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും ചേർന്ന് ഉദ്ഘാടനം നിർവഹിക്കും സംസ്ഥാന സർക്കാരിന്റെ രണ്ടാം വാർഷികാഘോഷങ്ങൾക്ക് ഇന്ന് വൈകുന്നേരം എറണാകുളത്ത് തുടക്കമാകും വാർഷികാഘോഷത്തിന്റെയും എന്റെ കേരളം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെഗാ പ്രദർശന വിപണന കലാമേളകളുടെയും സംസ്ഥാനതല ഉദ്ഘാടനം മറൈൻ ഡ്രൈവിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും വികസന ക്ഷേമ പ്രവർത്തനങ്ങളിൽ സംസ്ഥാന സർക്കാർ കൈവരിച്ച മികവും നേട്ടങ്ങളും അവതരിപ്പിക്കുന്ന മേള ഏപ്രിൽ എട്ട് വരെയാണ് നടക്കുന്നത് ബജറ്റിലെ പുതിയ നികുതി നിർദ്ദേശങ്ങൾ കേരളത്തിൽ അർദ്ധരാത്രി മുതൽ പ്രാബല്യത്തിലായി പെട്രോളിനും ഡീസലിനും ഏർപ്പെടുത്തിയ അധിക സെസ് നിലവിൽ വന്നതോടെ ഇന്ധനവില ലിറ്ററിന് രണ്ട് രൂപ വർദ്ധിച്ചു ഭൂമിയുടെ ന്യായവില ഇരുപത് ശതമാനവും കെട്ടിട നികുതി അഞ്ച് ശതമാനവും ഇന്നുമുതൽ വർദ്ധിക്കും മദ്യവിലയും ഉയരും ഏകദിന സന്ദർശനത്തിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് മിസോറാം തലസ്ഥാനമായ ഐസ്വാളിലെത്തും സൈനിക വിഭാഗമായ അസം റൈഫിൾസിന്റെ പുതിയ ബറ്റാലിയൻ ഹെഡ്ക്വാർട്ടേഴ്സിന്റെ നിർമ്മാണോദ്ഘാടനം അദ്ദേഹം നിർവഹിക്കും രണ്ട് ദിവസത്തെ ബിഹാർ സന്ദർശനത്തിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് വൈകിട്ട് പട്നയിലെത്തും വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്ത് മുതിർന്ന പാർട്ടി നേതാക്കളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയേക്കും ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് രണ്ട് മത്സരങ്ങൾ മൂന്ന് മുപ്പതിനുള്ള ആദ്യ മത്സരത്തിൽ പഞ്ചാബ് കിങ്സ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും രാത്രി മുപ്പതിനുള്ള രണ്ടാം മത്സരത്തിൽ ലക്നൌ സൂപ്പർ ജയൻസ് ഡൽഹി ക്യാപിറ്റൽസുമായി ഏറ്റുമുട്ടും സുഡാനിൽ ഖനി അപകടത്തിൽ മരിച്ചു രാജ്യത്തിന്റെ വടക്കൻ മേഖലയിലെ വാഡി ഹഫ നഗരത്തിന് സമീപത്തുള്ള ഖനിയിലാണ് അപകടമുണ്ടായത് മണ്ണിണിഞ്ഞ തൊഴിലാളികൾ മുകളിലേക്ക് വീഴുകയായിരുന്നു മേഖലയിൽ തുടർന്നു വന്ന സ്വർണ്ണ ഖനനമാണ് അപകട കാരണമെന്ന് സുഡാൻ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു ദേശീയ ലോജിസ്റ്റിക് പോർട്ടൽ സാഗർ സേതുവിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ പുറത്തിറക്കി ഇത് സമുദ്ര വ്യാപാരം വർദ്ധിപ്പിക്കുകയും അതുവഴി രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുകയും ചെയ്യുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു ലോഗിൻ മൊഡ്യൂൾ കാറ്റലോഗ് ട്രാക്ക് ആൻഡ് ട്രേസ് തുടങ്ങിയ പ്രത്യേകതകളോടെയാണ് ആപ്പ് പുറത്തിറക്കിയിരിക്കുന്നത് ഗവൺമെന്റ് ഇ മാർക്കറ്റ് പ്ലേസ് വ്യാപാര മൂല്യം രണ്ട് ലക്ഷം കോടി കടന്നതിൽ സന്തുഷ്ടി പ്രകടിപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗവൺമെന്റ് ഇ മാർക്കറ്റ് ഇന്ത്യയിൽ ജനങ്ങൾക്ക് മികച്ച വിപണി വാഗ്ദാനം ചെയ്യുന്നതായി പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു രാജ്യത്തെ പതിനൊന്നാമത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മധ്യപ്രദേശിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും ഭോപ്പാലിൽ നടക്കുന്ന സംയുക്ത കമാൻഡേഴ്സ് സമ്മേളനത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും ഇന്ത്യയുടെ അധ്യക്ഷതയിലുള്ള ജി ട്വന്റി ഉച്ചകോടിയുടെ രണ്ടാം ഷെർപ്പേ സമ്മേളനം കുമരകത്ത് തുടരുന്നു രാജ്യത്ത് മണിക്കൂറിനിടെ രണ്ടായിരത്തി തൊള്ളായിരത്തിലധികം കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തു നിരക്ക് തൊണ്ണൂറ്റിയെട്ട് വൈക്കം സത്യാഗ്രഹ ശതാബ്ദി ആഘോഷങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയനും തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും സംയുക്തമായി ഇന്ന് ഉദ്ഘാടനം ചെയ്യും ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് രണ്ട് മത്സരങ്ങൾ വാർത്തകൾ കഴിഞ്ഞു അടുത്ത പ്രക്ഷേപണം വൈകിട്ട്